പ്രിയ നടനാണ് ഇന്ദ്രൻസ് കോമഡിയിലൂടെ കരിയർ തുടങ്ങിയ ഇന്ദ്രൻസ് ഇന്ന് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് സംസ്ഥാന പുരസ്കാരം മുതൽ രാജ്യാന്തര തലത്തിൽ പോലും മികച്ച നടനുള്ള പുരസ്കാരം ഇന്ദ്രൻസിനെ തേടിയെത്തിയിട്ടുണ്ട് നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും തന്റെ ലാളിത്യവും ചിരിയും കൈവിടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന നടനാണ് ഇന്ദ്രൻസ് ഇപ്പോഴിതാ മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയെക്കുറിച്ചും കുറിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് ഇന്ദ്രൻസ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ദ്രൻസ് മനസ്സു തുറന്നിരിക്കുന്നത് സ്ത്രീ സമത്വത്തെ താരം സംസാരിക്കുന്നുണ്ട് താരത്തിന്റെ വാക്കുകൾ പുതിയൊരു വിവാദത്തിനുള്ള തുടക്കമായിരിക്കുകയാണ് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് പ്രാധാന്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ചോദ്യത്തിനാണ് ഇന്ദ്രൻസ് മറുപടി നൽകിയത് സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നത് തെറ്റാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഉയർന്നവരും പുരോഗതി കൈവരിച്ചിട്ടുള്ളവരുമാണ് അത് മനസ്സിലാക്കാത്തവരാണ് സമത്വത്തിന് വേണ്ടി വാദിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നാലെ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ഡബ്ല്യു സി സിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡബ്ല്യു സി സി ഇല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ ആളുകൾ പിന്തുണച്ചേനേ എന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് ഡബ്ല്യൂസി ഇല്ലായിരുന്നുവെങ്കിലും നിയമം അതിന്റേതായ നടപടിക്രമങ്ങളിലൂടെ പോകുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുമായിരുന്നു എന്നാണ് ഇന്ദ്രൻസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തുടർന്ന് സിനിമയിൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്ന സാഹചര്യത്തിൽ സംഘടനയുടെ പിന്തുണ നല്ലതല്ലേ എന്നാണ് താരത്തോട് ചോദിക്കുന്നത് ഇതിന് ഇന്ദ്രൻസ് നൽകിയ മറുപടി സിനിമ സമൂഹത്തിന്റെ ഭാഗമാണെന്നായിരുന്നു സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് സമൂഹത്തിൽ നടക്കുന്നതൊക്കെ ഇവിടെയും നടക്കും എല്ലാവരും സ്വയം സുരക്ഷ ഉറപ്പാക്കണം സംഘടനയ്ക്ക് സഹായിക്കാൻ സാധിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നതായിരുന്നു ഇന്ദ്രൻസിന്റെ അഭിപ്രായം പിന്നാലെയാണ് ഇന്ദ്രൻസിനോട് നടിയാക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചുള്ള അഭിപ്രായം ആരായുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് വ്യക്തിപരമായി ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോകുമെന്നായിരുന്നു ഇന്ദ്രൻസിന്റെ പ്രതികരണം തുടർന്ന് ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് ഇന്ദ്രൻ സംസാരിക്കുന്നുണ്ട് അവൾ നല്ല പെൺകുട്ടിയാണ് എനിക്കവൾ പോലെയാണ് അവൾക്ക് കേട്ട് എനിക്ക് സങ്കടം തോന്നി പക്ഷെ സത്യമറിയാതെ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ വിധിക്കാൻ സാധിക്കുക എന്നായിരുന്നു ഇന്ദ്രൻസിന്റെ പ്രതികരണം കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനോട് സംസാരിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് അവസാനമായി ദിലീപുമായി സംസാരിച്ചത് ഹോം എന്ന ചിത്രം കണ്ട ശേഷം ദിലീപ് തന്നെ വിളിച്ചപ്പോഴാണെന്നും താരം പറയുന്നുണ്ട് നാടി ആക്രമിക്കപ്പെട്ട സംഭവം സിനിമാ ലോകത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും ഇന്ദ്രൻസ് പറയുന്നു അതിനുശേഷം ആളുകൾ കൂടുതൽ ജാഗ്രതയോടെയാണ് പെരുമാറുന്നത് എല്ലാവരും അവരവരിലേക്ക് തന്നെ ഒതുങ്ങിയെന്നും എപ്പോഴും അവിശ്വാസത്തിന്റെ ഒരു അന്തരീക്ഷം ചുറ്റുമുണ്ടെന്നും ഇന്ദ്രൻസ് പറയുന്നുണ്ട് ഹിഗുറ്റു തൗസൻഡ് എയ്റ്റീൻ ജലധാര പമ്പ് സെറ്റ് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു തുടങ്ങിയ സിനിമകളാണ് ഇന്ദ്രൻസിൻ്റെതായി അണിയറയിൽ ഉള്ളത് ആനന്ദം പരമാനന്ദമാണ് ഏറ്റവും പുതിയ സിനിമ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് പുറമെ രാജ്യാന്തര പുരസ്കാരവും ഇന്ദ്രൻസിനെ തേടിയെത്തിയിട്ടുണ്ട് അടുത്തിടെ ഇറങ്ങിയ ഹോമിലെ പ്രകടനത്തിന് പുരസ്കാരം ലഭിക്കാതെ പോയത് വിവാദമായി മാറിയിരുന്നു